നമസ്കാരം. കേരള സർക്കാരുമായി എപ്പോഴും കൊമ്പുകോർക്കുന്ന ആളാണ് സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ കാലാവധി ഏതാണ്ട് കഴിയാറായിരിക്കുന്നു. അടുത്ത കേരള ഗവർണർ ആരാണ് എന്ന ചർച്ച ഡൽഹിയിൽ തുടങ്ങി എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാനും സാധ്യതയുണ്ട് എന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബി ജെ പിയുടെ തൃശൂരിലെ വിജയത്തിൽ ഗവർണറുടെ ഇടപെടലുകളും നിർണായകമാണ് എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന ഘടകവും ആരിഫ് മുഹമ്മദ് ഖാൻ തുടരുന്നതിന് അനുകൂലമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ പക്ഷപാതിത്വത്തോടെയുള്ള പല നടപടികൾക്കും തടയിടാനും അത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടാനും ഗവർണർ ശ്രമിച്ചു എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജനവിരുദ്ധത ചർച്ചയാക്കിയതും ഗവർണർ തന്നെയാണ് എന്നും വിലയിരുത്തപ്പെടുന്നു. ഇതെല്ലാം ബി ജെ പിയുടെ വോട്ട് വിഹിതം കൂടുന്നതിന് കാരണമായി എന്ന വിലയിരുത്തലുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാനും തുടർച്ചയുടെ സൂചന കിട്ടിക്കഴിഞ്ഞു. സെപ്റ്റംബർ 6-നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ 5 വർഷ കാലാവധി പൂർത്തിയാകുന്നത്. അതിനുശേഷം ആരിഫ് മുഹമ്മദ് ഖാനെ തന്നെ കേരളത്തിൽ പുനർനിയമിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. ഗവർണർമാരുടെ നിയമന കാലയളവ് 5 വർഷമാണ്. കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിൻ്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ ഗവർണറെ മാറ്റാം. കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ തുടരുകയും ചെയ്യാം. എന്നാൽ കേരളത്തിൽ ഗവർണറുടെ പദവിയിൽ തുടർ നിയമനത്തിനാണ് സാധ്യത എന്ന റിപ്പോർട്ട് പുറത്തുവരുന്നു. അങ്ങനെ വന്നാൽ അത് ഒരു അപൂർവതയാകും. അതിനിടെ ഗവർണറെ കേന്ദ്രമന്ത്രിയാക്കും എന്ന അഭ്യൂഹവുമുണ്ട്. മോദിയുടെ 3-ാം മന്ത്രിസഭയിൽ മുസ്ലിം മുഖം മന്ത്രിയായിട്ട് ഇല്ല. ഈ സാഹചര്യത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാക്കുന്നതും സജീവ പരിഗണനയിലാണ്. ബി ജെ പിക്ക് കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ചില മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിലയിരുത്തുന്നുണ്ട്. കേരളത്തിൽ ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ ചില നടപടികൾ സഹായിച്ചു എന്നും കേന്ദ്രം കണക്ക് കൂട്ടുന്നു. അതുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാന് ഉചിതമായ അംഗീകാരം തുടർന്നും ലഭിക്കും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പല വിഷയങ്ങളിൽ ആഞ്ഞടിച്ചും സർക്കാരിനെ വിമർശനത്തിലൂടെയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവച്ചും രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം അത് പല വിധത്തിൽ ചർച്ചയായി. ഈ സാഹചര്യത്തിലാണ് ആരിഫ് മുഹമ്മദ് ഖാന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഗുഡ് സർവീസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇടപെടലുകൾ കേരളത്തിൽ ഏറെ സ്വാധീനം ഉണ്ടാക്കി എന്നാണ് ബി ജെ പി അടുത്തിടെ നടത്തിയ സർവേകളിലും വ്യക്തമായിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കേരള ഗവർണർ സ്ഥാനം ആരിഫ് മുഹമ്മദ് ഖാൻ രാജിവെച്ച് ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുമോ എന്ന ചോദ്യം വരെ ഉണ്ടായിരുന്നു. എന്നാൽ ലോക്സഭയിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് അദ്ദേഹം അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പഴയ മണ്ഡലം വിഭജിക്കപ്പെട്ടു. മത്സരിക്കണമെങ്കിൽ പുതിയ മണ്ഡലം കണ്ടെത്തണം എന്നതായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട പ്രധാന വെല്ലുവിളി. നരേന്ദ്രമോദിയുടെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ പ്രധാനമന്ത്രി ക്ഷണിച്ചിരുന്നു. എന്നാൽ അന്ന് അത് നടന്നില്ല. തുടർന്ന് ഏതാനും വർഷം പത്മ അവാർഡ് നിശ്ചയിക്കുന്ന കമ്മിറ്റിയിൽ അംഗമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അതിനുശേഷമാണ് അദ്ദേഹത്തെ കേരള ഗവർണറായി നിയമിച്ചത്. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതിനാലാണ് ഇത്തവണ ലോക്സഭയിലേക്ക് അദ്ദേഹം മത്സരിക്കാത്തത് എന്നും സൂചനയുണ്ടായിരുന്നു. ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തിയതിനാൽ ഗവർണർ സ്ഥാനമൊഴിഞ്ഞ് രാജ്യസഭ വഴി കേന്ദ്രമന്ത്രിസഭയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് ഡൽഹിയിലെ ചില കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അല്ലാത്തപക്ഷം കേരളത്തിൽ ഗവർണറായി അദ്ദേഹം തന്നെ തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ അടുത്ത കാലത്ത് പോലും സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഗവർണർ ഉന്നയിച്ചത്. ലോക കേരള സഭയിൽ അദ്ദേഹത്തെ പ്രധാന അതിഥിയായി ക്ഷണിക്കാൻ പോയ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയോട് അദ്ദേഹം തട്ടിക്കയറുകയും സർക്കാരിൻ്റെ ചില നയങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.